ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. കുറേ പേര് യു കെയെ പറ്റി നല്ല കാര്യങ്ങളെ പറ്റിയും പറയാറുണ്ട്, ചീത്ത കാര്യങ്ങളെ പറ്റിയും പറയാറുണ്ട്. എന്നാൽ ഈ ചീത്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ യു കെയിലുള്ളവർ തന്നെയാണ് കുറേ ചീത്ത കാര്യങ്ങളെ പറ്റി പറയുന്നത്. എന്നാൽ അവർ സ്റ്റിൽ യു കെയിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം യു കെയെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എന്റെ പേര് ബിന്ദു, ഞാനിവിടെ യു കെയിൽ സെറ്റിൽഡ് ആണ്. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു, യു കെയിൽ വന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടോ അവർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് റീസൺ ടു മൂവ് ടു കൺസിഡർ ടു യു കെ എന്ന് പറയുന്നത് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്നുള്ളൊരു കാര്യമാണ്. എവറി ആസ്പെക്ടിൽ യു കെയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യു കെയിൽ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് കാറ്റഗറിയിലുള്ള ജോബ് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഫ്രീ മെഡിക്കൽ കെയർ കിട്ടും എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ കുറെ പേരൊക്കെ ആർഗ്യൂ ചെയ്യുമായിരിക്കും, നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ തിങ്ക് ചെയ്യുക, ഈ ടാക്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ യു കെയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു എമർജൻസി വരുവാണെങ്കിൽ നമ്മൾക്ക് ആംബുലൻസ് വിളിച്ച്, എമർജൻസി കോൾ വിളിച്ചിട്ട് നമുക്ക് ആംബുലൻസ് വിളിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അത് വലിയൊരു ബെനിഫിറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മൾക്ക് വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കെയർ നമുക്ക് വീട്ടിൽ വരും എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും എമർജൻസിയിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നതുമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു കെക്ക് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്കിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു അപ്പോയിന്റ്മെന്റിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ നമ്മൾ നേരത്തെ ചെന്ന് അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വലിയൊരു കാര്യമല്ലേ? നമ്മുടെ ടൈം സേവ് ചെയ്യാൻ നമുക്ക് പറ്റും ശരിക്കും. അതല്ല, നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ തന്നെയാണെങ്കിലും അവർ നമ്മളെ ലെറ്ററുകൾ അയച്ച് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും നമ്മൾക്ക് അധികം വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല, നമ്മൾ അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മളെ വിളിക്കുന്നതായിരിക്കുമെന്ന് പറയും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നതായിരിക്കും, നമ്മൾ അവൈലബിൾ ആണോ ഈ അപ്പോയിന്റ്മെന്റിനെ, നമ്മൾക്ക് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യു കെയിൽ അവൈലബിൾ ആണ്. ട്രാവലിംഗ് ഇൻ യു കെ ഈസ് വെരി ഗുഡ്. റോഡ് വളരെ നല്ലതാണ് ഇവിടുത്തെ, ഇവിടെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾക്കൊരു ഡെസ്റ്റിനേഷൻ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റഡ് ടൈമും നമുക്ക് ആ കറക്റ്റ് ടൈമിൽ എത്തിച്ചേരാനും സാധിക്കാറുണ്ട്. കുറെ പേർക്കൊക്കെ ഡൗട്ട് ഉള്ളത് പോലെ തന്നെ നമ്മൾ ടാക്സ് പേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടാക്സ് പേ ചെയ്യും, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടെന്നതാണ്. ഏതിനോടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് കാണിക്കുന്നതോ, അതോ ടാക്സ് പേ ചെയ്തിട്ട് അത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നതിനോടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അത് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. എന്താണ് നിങ്ങളുടെ തോട്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. യു കെയിൽ 4 വയസ്സ് തൊട്ട് സെക്കൻഡറി വരെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്നുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ബുക്സോ പെൻസിലുകളോ ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല, കുട്ടികൾക്ക് അത് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ നാട്ടിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തോരം മണിയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അവർക്ക് ബുക്കുകൾ വാങ്ങിക്കും, പെൻസിലുകളും പേനകളൊക്കെ വാങ്ങിച്ച് നമുക്ക് ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, യൂണിഫോം നമ്മൾ തന്നെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ആറാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കമ്പനീസ് ഇവിടെ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾക്കിപ്പോൾ ഒന്നിച്ച് പൈസ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾക്ക് അത് കുറേശ്ശെ പൈസ കൊടുത്ത് നമുക്ക് പേ ഓഫ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾക്ക് അത് ഒന്നിച്ച് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് മന്ത്ലി ആയിട്ട് പേ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. ഏഴാമത്തെ എന്ന് പറയുന്നത് യു ഗെറ്റ് വാല്യൂ ഓഫ് യുവർ മണി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടാക്സ് പേ ചെയ്യുവാണെങ്കിൽ അത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നിങ്ങൾ ബിൽസ് പേ ചെയ്യുവാണെങ്കിൽ, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ല് അങ്ങനെ പേ ചെയ്യുവാണെങ്കിൽ അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് ലഭിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. എട്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ഇൻ യു കെ ആർ വെരി ഫ്രണ്ട്ലി എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ എത്രത്തോളം നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ളതാണ്.
വളരെ കുറവ് ആൾക്കാർക്കാണ് നമ്മളെ ഇഷ്ടപ്പെടാത്തയുണ്ട്. പലരെ അതും അവർക്ക് നമ്മളുടെ മുന്നിൽ അവരത് കാണിക്കത്തില്ല, എങ്കിൽ കൂടെയാണേലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ ജോലി സ്ഥലത്താണേലും നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോഴാണേലും എല്ലാം അവർ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് അവർ വെരി ഫ്രണ്ട്ലി ആയിരിക്കുള്ളൂ. റേസിസം ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്, കാരണം അതിനിവിടെ ലോ അനുവദിക്കത്തില്ല. അപ്പം കുറേയൊക്കെ നമ്മൾക്കാണേലും ഇപ്പം നമ്മളാണേലും വേറൊരു രാജ്യത്തു നിന്നുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. അതുകൂടാതെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർ നമ്മൾക്ക് പുറത്ത് ഒരിക്കലും കാണിക്കത്തില്ല അവർക്ക് നമ്മളോട് ഇഷ്ടക്കുറവുണ്ടെന്നുള്ളൊരു കാര്യം. ബട്ട് എന്നാൽ അവർ വളരെ ഫ്രണ്ട്ലി ആണ് നമ്മളോട്. നമ്പർ 9 എന്ന് പറയുന്നത് You can live a simple and quiet life in UK എന്നുള്ളതാണ്. UK people are very conservative. നിങ്ങൾക്ക് quiet and comfortable ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ യു കെ അതിന് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഈവൻ യു കെയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒത്തിരി നോയ്സ് ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ കൂടുതലും ക്വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈവൻ നമ്മുടെ ഇവിടെ നൈബേഴ്സ് ഉണ്ടെങ്കിലും അവർ ഒത്തിരി നമ്മളോട് അങ്ങനെ ഡിസ്റ്റർബൻസ് അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവില്ല അവർ കാരണം. നമ്മളായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അവർ കാരണം നമുക്ക് ഒരിക്കലും ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല. ഈവൻ ക്രിസ്മസ് ടൈമിൽ അവർ നമ്മൾക്ക് ഗിഫ്റ്റുകൾ തരുവോം, ചോക്ലേറ്റ്സ് തരുവോം, അവർ കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളും അതുപോലെ അവർക്ക് കൊടുക്കാറുണ്ട്. അത്രയ്ക്ക് ഒത്തിരി നല്ല ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവര്. നമ്മൾ ഈ യു കെയിൽ ജീവിക്കുമ്പോഴത്തേക്കും അവരെ മനസ്സിലാക്കിയെടുത്തോളം അവർ ഒത്തിരി നല്ല ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. അവരുടെ ഇടയിൽ ഒരു ചീറ്റിങ്ങോ കള്ളത്തരവോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരൊരു ക്ലോത്ത്സ് ഇടുന്നത് ഷോ ഓഫോ അല്ലെങ്കിൽ അവരൊരു കാറ് വാങ്ങിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അതിൻ്റെതോ അങ്ങനെ ഒരു കാര്യവും അവർക്കില്ല. ഈവൻ ടാക്സി ഓടിക്കുന്ന ആൾക്കും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറായിരിക്കും. ഡെലിവറി മാനും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാം കൊണ്ടും വളരെ ക്വൈറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി ബെനിഫിറ്റുകൾ യു കെയിൽ ജീവിക്കുന്നത് കൊണ്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.